ഹായ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ ജനപ്രതിനിധികളായ MLA മാരുടെയും മന്ത്രിമാരുടെയും സാലറിയെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഇത് വിമർശനാത്മകമായൊരു വീഡിയോ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികം മാത്രമാണ്. ഇവർക്ക് സാലറി എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കുക പോലും ചെയ്യുന്നില്ല. ഇവർക്കെല്ലാം അലവൻസുകളായിട്ടാണ് ലഭിക്കുന്നത്. നമുക്കതൊന്ന് നോക്കി നോക്കാം. മന്ത്ലി ഫിക്സഡ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു MLAക്ക് 2000 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത്. അതുകൂടാതെ കോൺസിസ്റ്റൻസി അലവൻസ് എന്ന് പറഞ്ഞ് 25000 രൂപയാണ് പ്രതിമാസം ഇവർക്ക് ചെലവഴിക്കാവുന്ന തുകയായിട്ട് ഇവർക്ക് ലഭിക്കുന്നത്. കോൺസിസ്റ്റൻസി അലവൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും ലഭ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഒരു MLAക്ക് ചെലവഴിക്കാനുള്ള തുകയിലോട്ടാണ് ഈ ഒരു അലവൻസ് ലഭിക്കുന്നത്. അടുത്തതായിട്ട് ടെലിഫോണിക് അലവൻസ് ആണ് വരുന്നത്. 11000 രൂപയാണ് ഓരോ മാസവും ഇവർക്ക് ചെലവഴിക്കാവുന്നത്. ഇൻ്റർനാഷണൽ കോളുകളെല്ലാം ചെയ്യേണ്ടവരായതുകൊണ്ടായിരിക്കാം ഇവർക്ക് ഇത്രയും എമൗണ്ട് ടെലിഫോണിക് അലവൻസ് മാത്രമായിട്ട് ലഭിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് ഇൻഫർമേഷൻ അലവൻസ്. 4000 രൂപയാണ് ഇതിലേക്കായി വരുന്നത്. എന്താണ് ഇൻഫർമേഷൻ അലവൻസ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും ഈ ഒരു പേരിൽ അവർക്ക് 4000 രൂപ ലഭിക്കുന്നുണ്ട്. അടുത്തതാണ് സാങ്ച്വറി അലവൻസ്. അതായത് ഇവർക്ക് വരുന്ന വിശിഷ്ട അതിഥികളെ എൻ്റർടൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് നൽകുന്ന തുകയാണ് 8000 രൂപ. അടുത്തതായിട്ട് വരുന്ന അലവൻസാണ് ട്രാവലിംഗ് അലവൻസ്. ഇത് ഫിക്സഡ് ആയിട്ട് മിനിമം 20000 ഇവർക്ക് എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ അലവൻസുകളിലൂടെ തന്നെ ഇവർക്ക് ഓരോ മാസവും ഫിക്സഡായി ലഭിക്കുന്നത് 70000 രൂപയാണ്. ഇതുകൂടാതെ ഇവർ സഞ്ചരിക്കുന്ന ദൂരത്തിന് ഓരോ കിലോമീറ്ററിനെയും 10 രൂപ വെച്ച് അഡീഷണൽ ആയിട്ട് ട്രാവലിംഗ് അലവൻസ് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ട്രെയിൻ അലവൻസ് ആണെങ്കിൽ AC കമ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് ക്ലാസ്സിലോ സെക്കൻഡ് ക്ലാസ്സിലോ ഇവർക്ക് സൗജന്യമായ നിരക്കിൽ യാത്ര ചെയ്യാം. പിന്നെ ഇവരുടെ DA, അത് ഓരോ ദിവസവും കേരളത്തിലാണെങ്കിൽ ഓരോ ദിവസവും 1000 രൂപയും കേരളത്തിന് പുറത്താണെങ്കിൽ 1200 രൂപ വെച്ച് ഓരോ ദിവസവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ മെഡിക്കൽ അലവൻസ് പോലുള്ള ആനുകൂല്യങ്ങൾ വേറെയും. പിന്നെ ഇവർക്ക് പെൻഷൻ ആവുന്ന സമയത്ത് 20000 രൂപ വരെ ഓരോ മാസവും ലഭിക്കുന്നുണ്ട്. ഞാനിതിൻ്റെ ലിങ്ക് എല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞതിലോ മനസ്സിലാക്കിയതിലോ എന്തെങ്കിലും തെറ്റുകളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ വന്ന് തിരുത്തിത്തരാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലോട്ട് എത്താനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഞാൻ കൃഷ്ണ ശ്രീകുമാർ. നമുക്ക് വീണ്ടും കാണാം. ഒരുമിച്ച് മുന്നോട്ട് പോവാം. ലെറ്റ്സ് ഗോ വിത്ത് കൃഷ്ണ ശ്രീകുമാർ.